98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 109 പേർക്ക് കോവിഡ് രോഗം ഭേദമായി. ഇതോടെ രോഗവിമുക്തി നേടിയവർ 1243. പുതുതായി 643 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 12,564 ആയി. 2,808 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. പൊതു സ്വകാര്യ മേഖലകളിൽ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന നിയമം ഖത്തറിൽ പ്രാബല്യത്തിൽ വന്നതോടെ നിയമം ലംഘിക്കുന്നവർക്ക് 3 വർഷം വരെ തടവും 2,00,000 റിയാൽ പിഴയും. രാജ്യത്ത് COVID-19 വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിലാണ് മാസ്ക് ധരിക്കൽ നിർബന്ധമാക്കിയത്. പകർച്ചവ്യാധികൾ തടയുന്നതുമായി ബന്ധപ്പെട്ട 1990 17-ാം നമ്പർ നിയമപ്രകാരമായിരിക്കും നടപടികൾ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാജ്യത്തെ വീട്ടുജോലിക്കാർ, ഹൌസ് ഡ്രൈവർമാർ തുടങ്ങിയ ഗാർഹിക തൊഴിലാളികൾക്കും ബാങ്ക് അക്കൌണ്ട് തയ്യാറാക്കാൻ തൊഴിലുടമകളോടും സ്പോൺസർമാരോടും തൊഴിൽ സാമൂഹ്യ ക്ഷേമ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഗാർഹിക തൊഴിലാളികൾക്ക് പുതിയ ബാങ്ക് അക്കൌണ്ട് തുടങ്ങുമ്പോൾ മിനിമം തുക ഡെപ്പോസിറ്റായി നൽകേണ്ടതില്ലെന്നും സർവീസ് ചാർജ് ഈടാക്കുകയില്ലെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. കൊറോണ വൈറസ് രോഗികളെ പരിചരിക്കുന്നതിനായി ഖത്തർ ഇതുവരെ 5 ആശുപത്രികളും സംശയകരമായ കേസുകൾ പരിശോധിക്കുന്നതിനുള്ള 4 ആരോഗ്യ കേന്ദ്രങ്ങളും ഐസൊലേഷനു വേണ്ടി 1 ആശുപത്രിയും സജ്ജമാക്കിയിട്ടുണ്ടെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥൻ അറിയിച്ചു. കമ്മ്യൂണിക്കബിൾ ഡിസീസ് സെന്റർ, ഹസം മെബേറിക് ജനറൽ ഹോസ്പിറ്റൽ, ക്യൂബൻ ഹോസ്പിറ്റൽ, ഉംസൈദ് ഹോസ്പിറ്റൽ, റാസ് ലഫാൻ ഹോസ്പിറ്റൽ എന്നിവയാണ് സജ്ജീകരിച്ചിരിക്കുന്ന ആശുപത്രികളെന്ന് പൊതുജനാരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് അൽഥാനി പറഞ്ഞു. അമീർ ഹിസ് എക്സലൻസി ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽഥാനിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ഖത്തറിൽ നിന്ന് 3-ാമത്തെ വൈദ്യസഹായം ഇറാനിലെത്തി. കൊറോണ വൈറസിനെ നേരിടാൻ ഇറാൻ സർക്കാർ നടത്തിയ ശ്രമങ്ങൾക്ക് ഖത്തർ നൽകുന്ന പിന്തുണയുടെ ഭാഗമായാണ് ഈ വൈദ്യസഹായം നൽകിയത്. മെട്രാസ്ട്രോ ആപ്പ് വഴി അല്ലെങ്കിൽ MOI വെബ്സൈറ്റ് വഴി ദേശീയ വിലാസം രജിസ്റ്റർ ചെയ്യാൻ ആഭ്യന്തര മന്ത്രാലയം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഖത്തറിലെ 10,00,000-ത്തിലധികം ആളുകൾ ദേശീയ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും രജിസ്ട്രേഷൻ പ്രക്രിയ 2020 ജൂലൈ 26 വരെ തുടരുമെന്നും മന്ത്രാലയം അറിയിച്ചു. യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും ഇടയിൽ സുരക്ഷിത പ്ലാസ്റ്റിക് കവചങ്ങൾ സ്ഥാപിച്ച് കൊറോണ വൈറസിനെതിരെ സുരക്ഷയും സുരക്ഷാ നടപടികളും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള കർവ ക്യാബുകളുടെ നീക്കത്തെ ടാക്സി യാത്രക്കാർ പ്രശംസിച്ചു. വാഹനങ്ങളിൽ സ്ഥാപിക്കുന്ന കവചങ്ങൾ ടാക്സി ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും കൊറോണ വൈറസിൽ നിന്ന് അധിക പരിരക്ഷ നൽകുന്നുവെന്നും ഇതൊരു മികച്ച മുന്നേറ്റമാണെന്നും അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ലബോറട്ടറി പരിശോധനാ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ സഹായിക്കുന്നതിനായി ഖത്തർ ഫൗണ്ടേഷന്റെ ഗവേഷണ വികസന നവീകരണ കേന്ദ്രങ്ങൾ ഹമദ് മെഡിക്കൽ കോർപ്പറേഷന് ചില ഉപകരണങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് പൊതുജനാരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് അൽഥാനി പറഞ്ഞു. ചികിത്സാ സഹായങ്ങൾ വികസിപ്പിക്കുന്നതിനോടൊപ്പം കൊറോണ വൈറസ് ബാധ നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഒരു ടെസ്റ്റ് വികസിപ്പിക്കുന്നതിനും ഖത്തർ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊറോണ വൈറസിന്റെ വ്യാപനം, രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം, അന്താരാഷ്ട്ര ഐക്യം, ശ്രമങ്ങളുടെ ഏകീകരണം എന്നിവ ആവശ്യപ്പെടുന്ന ഒരു വെല്ലുവിളിയാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഖത്തറിന്റെ സ്ഥിരം പ്രതിനിധി ഹെർ എക്സലൻസി ഷെയ്ഖ ആലിയ അഹമ്മദ് ബിൻ സെയ്ഫ് അൽഥാനി പറഞ്ഞു. ലോകത്താകെ ഇതുവരെ 2,17,813 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടുകൂടി രോഗം ബാധിച്ചവരുടെ എണ്ണം 31,13,447 പേരായി. ഇതിൽ 9,25,730 പേർക്ക് രോഗം പൂർണ്ണമായും ഭേദപ്പെട്ടു. കേരളത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കൊല്ലം 6, തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിൽ 2 പേർക്ക് വീതവുമാണ് രോഗം സ്ഥിരീകരിച്ചത്. 8 പേർക്ക് രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെയാണ്. അതിനിടെ 10 പേരുടെ ഫലം നെഗറ്റീവായി. Today's COVID-19 updates.